ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് മനീജ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്കിൻ കെയർ വീഡിയോ ആയിട്ടാണ്. ഷീറ്റ് മാസ്ക് ആണ്. ഞാൻ കഴിഞ്ഞ പർപ്പിൾ ഹോള് വീഡിയോ ചെയ്തതിൽ ഞാനൊരു ഷീറ്റ് മാസ്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാനിവിടെ ഐ കാർട്ടിൽ ഇട്ടേക്കാം, അതുപോലെ തന്നെ വീഡിയോയുടെ എൻഡിലും എൻ കാർഡായിട്ടും ഇട്ടേക്കാം. അപ്പം നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ വീഡിയോയിലേക്ക് പോകാൻ പറ്റും. അപ്പം ഷീറ്റ് മാസ്ക് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ഒരുപാട് പേർക്കും അറിയത്തില്ല. അറിയുന്ന ആൾക്കാരുണ്ട്, അപ്പം അറിഞ്ഞുകൂടാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഷീറ്റ് മാസ്ക് എന്ന് പറയുന്നത് കൊറിയൻ സ്കിൻ കെയറിൽ വരുന്ന ഒരു ഐറ്റം ആണ്. ഇപ്പൊ നമ്മള് റൈസ് വാട്ടറൊക്കെ ഉപയോഗിച്ച് ചെയ്യില്ലേ, അതൊക്കെ അവര് കണ്ടെത്തിയതാണ്, അവര് കണ്ടുപിടിച്ചതാണ് അതൊക്കെ. അതുപോലെ ഒന്നാണ് ഷീറ്റ് മാസ്ക് എന്ന് പറയുന്നത്. ഇതിന്റെ ഉപയോഗം എന്തെന്ന് വെച്ചാല് നമുക്ക് അധികം ടൈം സ്പെൻഡ് ചെയ്യണ്ട. നമ്മളിപ്പോ എന്തെങ്കിലുമൊക്കെ പാക്കൊക്കെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ അത് വാഷ് ചെയ്ത് കളയണം, ആ അത്രയും ടൈം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും ഷീറ്റ് മാസ്ക് യൂസ് ചെയ്യുമ്പോഴും. ഷീറ്റ് മാസ്ക് എന്ന് പറയുന്നത് ഫുൾ ഓഫ് സിറം ആണ്. അതിനകത്ത് ആ സിറത്തിൽ നമുക്കൊരു ഷീറ്റ് ഉണ്ട്, നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ഒരു ഷീറ്റ് ഉണ്ട്, അത് അതിൽ കുതിർത്തി വെച്ചേക്കുവാണ്. അപ്പോൾ നമ്മളുടെ ഷീറ്റ് മാസ്കിലുള്ള സിറത്തിൽ ഒരുപാട് ന്യൂട്രീഷൻ റിച്ച് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ആ ഒരു സിറത്തിനകത്തുള്ളത്. അപ്പൊ അത് നമ്മുടെ ഫേസിൽ അത്യാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ ന്യൂട്രീഷൻ കണ്ടൻസും നമ്മുടെ ഫേസ് വലിച്ചെടുക്കും. അതുവഴി തന്നെ നമുക്ക് നമ്മുടെ ഫേസ് നല്ല ഗ്ലോയിങ് ആയിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടും ഒക്കെ ആക്കാനായിട്ട് പറ്റും. നമ്മളുടെ ഷീറ്റ് മാസ്കുള്ള സിറത്തിൽ ഒരുപാട് ന്യൂട്രീഷൻ കണ്ടൻസ് ഉണ്ട്, അതെല്ലാം നമ്മുടെ ഫേസിൽ നന്നായിട്ട് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ട് ഈ ഒരു മാസ്ക് ഹെൽപ്പ് ചെയ്യും. ആ ഒരു ഷീറ്റ് നമുക്ക് ഹെൽപ്പ് ചെയ്യും. നമ്മൾ ആ ഒരു ഷീറ്റ് എടുത്ത് നമ്മുടെ ഫേസിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു മാസ്കായിട്ട് കുറച്ചു നേരം വെക്കും, മുഖംമൂടി ഇല്ലേ അതാണ്, അതായിട്ട് ഇങ്ങനെ വെക്കും. നമ്മൾ സാധാരണ രീതിക്ക് ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുമ്പം നമ്മളത് വാഷൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫേസ് കുറച്ചുകൂടി ടൈറ്റ് ആവണ പോലെ, അതുപോലെ തന്നെ നമുക്ക് ഡ്രൈ ആകുന്ന പോലെയും തോന്നും നമ്മുടെ ഫേസ്. പക്ഷേ ഇതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഷീറ്റ് മാസ്ക് യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ വരുന്നില്ല. കാര്യം ഫുൾ ഓഫ് സിറം ആണ്, നമ്മുടെ ഫേസ് ഡ്രൈ ആക്കുന്നില്ല. നമ്മൾ പാക്സ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഡ്രൈ ആകുന്നത് കൊണ്ടിട്ടാണ് നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത്. ഫേസിൽ പാക്ക് അപ്ലൈ ചെയ്ത് വാഷ് ചെയ്തതിനു ശേഷം എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറയുന്നത് ആ ഒരു ഡ്രൈനെസ് മാറാൻ വേണ്ടിയിട്ടാണ്. ഇതിന് അതിന്റെ ആവശ്യമേ ഇല്ല. നമ്മളിപ്പോൾ ഒരു ഷീറ്റ് മാസ്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 15 to 20 മിനിറ്റ് അത് ഫേസിൽ അപ്ലൈ ചെയ്തിരുന്നാൽ മതി. അതിനുശേഷം അത് റിമൂവ് ചെയ്യാം. അതിനുശേഷം നമ്മൾ പിന്നെ എന്തായാലും ഫേസ് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല, കാര്യം സിറമാണ്, കഴുകി കളയേണ്ട ആവശ്യമില്ല. കുറച്ച് കഴിയുമ്പോൾ അത് ഫേസിൽ അബ്സോർബ് ആയിക്കോളും. അപ്പം നമ്മുടെ ഫേസ് നല്ല ഗ്ലോ ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അധികം ടൈം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യവുമില്ല. അപ്പം ഷീറ്റ് മാസ്ക് എങ്ങനെയാണ് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് നോക്കിയിട്ട് വരാം. അപ്പോൾ ഷീറ്റ് മാസ്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഷീറ്റ് മാസ്ക്. അപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഫേസിൽ ഒന്ന് ടോണർ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇപ്പം ഏതൊരു ടോണറും അപ്ലൈ ചെയ്യാം. ഞാനിപ്പോൾ കുക്കുംബർ ടോണറാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ടോണർ ഇല്ലാച്ചാല് റോസ് വാട്ടർ ഉണ്ടല്ലോ, പനിനീര്, അതൊന്നൊരു കോട്ടൺ തുണിയിലെടുത്തിട്ടൊന്ന് ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം എൻ്റെ കയ്യിൽ ഇത് ഉള്ളത് കൊണ്ടിട്ട് ഞാനിത് അപ്ലൈ ചെയ്യുവാണ്. അതൊന്ന് സെറ്റ് ആവട്ടെ. അപ്പൊ നമുക്ക് ഈ ഒരു വെട്ടിൽ നിന്ന് കീറിയെടുക്കാം. ലെമണിന്റെ സ്മെല്ലുണ്ട്. എനിക്ക് ചെറിയൊരു വയ്യായികയുണ്ട് കേട്ടോ, ശബ്ദം ചിലപ്പോ ഒന്ന് അടഞ്ഞിരിക്കുക, ഒന്ന് ഇഗ്നോർ ചെയ്യാം. ഇതിനകത്താണ് ഐറ്റം ഇരിക്കുന്നത്, തണുത്തിരിക്കുന്നു. പതുക്കെ എടുക്കാം, കണ്ടോ. ഇത് നമുക്ക് ഇതിനകത്ത് കുറച്ചൊക്കെ സിറം ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്കിത് പതുക്കെ ഒന്ന് റിമൂവ് ചെയ്യാം. കയ്യിലൊക്കെ ആവുന്നുണ്ട്. ഈ കൊറിയക്കാരുടെ കണ്ണൊക്കെ കുഞ്ഞിക്കണ്ണാണ്. അപ്പൊ അവര് ആ ഒരു രീതിക്ക് അനുസരിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പൊ എന്റെ നെറ്റി പോലത്തെ വലിയ നെറ്റിയൊക്കെയാണ് കൊറിയക്കാർക്കുള്ളത്. അപ്പൊ അവരുടേതായിട്ടുള്ളൊരു രീതിക്കാണ് അവര് ഈ ഒരു ഷീറ്റ് മാസ്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അവര് അല്ലേ അത് കൂടുതൽ യൂസ് ചെയ്യുന്നത്. കൊറിയൻ സ്കിൻ കെയർ ഒക്കെ ഭയങ്കര ഫേമസ് ആട്ടോ. ഞാൻ ചിലതൊക്കെ ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. അത്യാവശ്യം കട്ടിയുള്ള ഷീറ്റ് മാസ്ക് ആട്ടോ ഇത്. കട്ടിയുള്ള എന്തൊരു ക്ലോത്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഇത് പിന്നെ ഒറ്റ യൂസിനേ പറ്റത്തുള്ളൂ. ഒരു തവണ യൂസ് ചെയ്തിട്ട് പിന്നെ ഇത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം
ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാം. ഇത് ഫേസിൽ നമുക്കൊന്ന് വെക്കാം. ആ നല്ല തണുപ്പുണ്ട്. ആരും പേടിക്കരുത്. ഇത് നമ്മളൊന്ന് കറക്റ്റ് ചെയ്ത് വെച്ചെടുക്കുക, കാരണം അവരുടെ ചുണ്ടൊക്കെ കുഞ്ഞു ചുണ്ടുകളാണ്. ആ നല്ല തണുപ്പൊന്ന്, പിന്നെ ഇതിനകത്ത് ബബിൾസ് ഒന്നും ഇല്ലാത്ത രീതിക്ക് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ എൻ്റെ നെറ്റ് വലിയ നെറ്റി ആയത് കൊണ്ടിട്ട് വലിയ ഇഷ്യൂ ഇല്ല. ഇതിനകത്ത് ബാക്കി സിറം ഉണ്ട്, ഇതും ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പൊ 20 മിനിറ്റ് കഴിഞ്ഞിട്ട് വരാം. ഇത് വെച്ചിട്ട് അധികം സംസാരിക്കാൻ നിൽക്കരുത്. എന്റെ രൂപം കണ്ട് നിങ്ങൾ പേടിക്കരുത്. അപ്പോ 20 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം. ഹലോ, അപ്പൊ ഇതൊരു 20 മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് നമുക്കിനി ഒന്ന് പയ്യെ ഇതൊന്ന് എടുത്ത് മാറ്റി നോക്കാം. 15 to 20 മിനിറ്റ് ആണ് അവർ വെക്കാൻ പറഞ്ഞിട്ടുള്ളത്. ആ സിറം ഇപ്പോഴും ഫേസിലുണ്ട്. ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ കേട്ടോ. നമുക്ക് അത് മാറ്റേണ്ട, കഴുകി കളയേണ്ട ആവശ്യമൊന്നുമില്ല. സിറം അല്ലേ, കുറച്ച് കഴിയുമ്പോൾ ഇത് നമ്മുടെ സ്കിന്നിൽ തന്നെ അബ്സോർബ് ആയി പൊക്കോളും. നമ്മുടെ ഫേസിന് നല്ലൊരു ഗ്ലോ കിട്ടാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസിന്റെ ഡ്രൈനെസ് ഒക്കെ മാറിയിട്ട് ഒരുപാട് ന്യൂട്രീഷ്യൽ കണ്ടന്റ് ഉള്ള സിറം അല്ലേ. അപ്പൊ നമ്മുടെ ഫേസിന് ആവശ്യത്തിനുള്ള എല്ലാ ഐറ്റംസും അതിലുണ്ട്. നല്ല ഒരു ഐറ്റം ആണ്, നല്ലൊരു സ്കിൻ കെയർ പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഷീറ്റ് മാസ്ക് വന്നിട്ട്. അപ്പം ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആമസോണിലും ഫ്ലിപ്കാർട്ടിന്റെയും പർപ്പിളിന്റെയും ഒക്കെ ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഏതിൽ നിന്നാണോ നിങ്ങൾക്ക് മേടിക്കാൻ എളുപ്പം, അതിൽ നിന്ന് നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ. കഴുകി കളയേണ്ട ആവശ്യമൊന്നുമില്ല, സിറം അല്ലേ, അതുകൊണ്ട് കഴുകി കളയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ഫേസിൽ തന്നെ ഇത് ഇരുന്നോട്ടെ. ഇത് പിന്നീട് ഇത് നമ്മുടെ ഫേസിൽ അബ്സോർബായി ഡ്രൈ ആയി പൊക്കോളും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ മസ്റ്റായിട്ട് ഈ ഒരു പ്രോഡക്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ കമൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലീസ് ഇവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.